ജോയിൻ ചെയ്തത്. ഓക്കെ ഓക്കെ, നമ്മള് എന്താണ് പറഞ്ഞത്, എന്താണ് നമ്മുടെ എനർജി എഞ്ചിനീയർ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അതായത് എല്ലാവരും മൈക്ക് ഒന്ന് ഓഫ് ആക്കണേ. മൈക്ക് ഓഫ് ആക്കിയില്ലേ? ഓക്കെ, അപ്പം ഈ സബ്ജക്റ്റ് നമ്മൾ പഠിക്കുന്നത് വേരിയസ് ടൈപ്സ് ഓഫ് എനർജി റിസോഴ്സസ് ആൻഡ് മെത്തേഡ്സ് ടു പ്രൊഡ്യൂസ് എനർജി ഫ്രം ദീസ് റിസോഴ്സസ്. ഈ റിസോഴ്സിന് എങ്ങനെ എനർജി പ്രൊഡ്യൂസ് ചെയ്യാം, അപ്പൊ അതിന്റെ വേരിയസ് മെത്തേഡ്സ്, അതൊക്കെയാണ് നമ്മൾ ഈ സബ്ജക്റ്റിൽ പഠിക്കുന്നത്. അപ്പം നിങ്ങൾക്കറിയാം ഏറ്റവും നമുക്ക് യൂസ്ഫുൾ ഫോം ആയിട്ടുള്ള എനർജി അതേതാണ്? ഏറ്റവും യൂസ്ഫുൾ ഫോം ആയിട്ടുള്ള എനർജി ഏതാണ് അറിയാം? കമന്റ് ചെയ്യാം, നിങ്ങൾക്ക് ഈ പിന്നെ മെസ്സേജ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. ഏറ്റവും യൂസ്ഫുൾ ഫോം ആയിട്ടുള്ള എനർജി, നമ്മൾ എപ്പോഴും എപ്പോഴും എന്ത് ആവശ്യം യൂസ് ചെയ്യുന്ന ഏത് ടൈപ്പ് ഉള്ളതാ? സോളാർ. ആ ആ അതാണ് 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 അതെ, ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി ഓക്കെ, ഇലക്ട്രിസിറ്റി ആണ് ഏറ്റവും യൂസ്ഫുൾ ഫോം ആയിട്ടുള്ള എനർജി. എന്തുകൊണ്ടാണ് നമ്മൾ ഏറ്റവും യൂസ്ഫുൾ ഫോം എന്ന് പറയുന്നത്? ആ അതിനെ വേറെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എളുപ്പമാണ്, അത് പ്രൊഡ്യൂസ് ചെയ്യാൻ എളുപ്പമാണ്, ട്രാൻസ്മിറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ അല്ലേ, ഈ മൂന്ന് കാര്യങ്ങളും ഉണ്ടാകും, അതായത് പ്രൊഡക്ഷൻ, ട്രാൻസ്മിഷൻ, പിന്നെ കൺവേർട്ട്, അതെല്ലാം എളുപ്പം ഏറ്റവും എളുപ്പമായിട്ടുള്ളത് ഈ എനർജി ഫോമിലാണ്, ഇലക്ട്രിസിറ്റി ആണ്. അപ്പോ നമ്മളിപ്പം ഏത് പവർ പ്ലാന്റ് എടുത്താലും അവസാനം നമ്മൾക്ക് ഉണ്ടായി വരുന്ന എനർജി എന്തായിരിക്കും? ഇലക്ട്രിസിറ്റി ആയിരിക്കും അല്ലെ. നമുക്ക് തെർമൽ പവർ പ്ലാന്റ് ഉണ്ടാവും, അതുപോലെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ട്, പിന്നെ റിന്യൂവബിൾ എനർജി സോഴ്സ് ആയിട്ടുള്ള ടൈഡല്, വിൻഡ് എനർജി. ഓക്കെ, ഇതിനകത്തെല്ലാം നമ്മൾ അവസാനം കൺവേർട്ട് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഫോം ഇലക്ട്രിസിറ്റിയാണ്. ഓക്കെ, അപ്പൊ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന മെത്തേഡ്സ് ആണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ഞാൻ ഒരു കാര്യം പവർ പോയിന്റ് പ്രസന്റ് ചെയ്യാം. ഇല്ല, പോയിട്ടില്ല, ഇവിടെ ഉണ്ട്, ഇങ്ങനെ ഉണ്ട്, ഷെയർ ആവുന്നേ ഉള്ളൂ. കാണുന്നില്ലേ? ഒന്ന് ഇതിടണേ, വോയിസ് ആരെങ്കിലും ഒന്ന് മൈക്ക് ഓണാക്കി പറയണേ. വിസിബിൾ ആവുന്നുണ്ടോ? കാണുന്നുണ്ടോ? കാണുന്നില്ലേ? ഇല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇലക്ട്രിസിറ്റി, ഇലക്ട്രിസിറ്റി ഇസ് ദ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫോംസ് ഓഫ് എനർജി. അതെന്തുകൊണ്ടാണെന്ന് പറയുന്നത്, എങ്ങനെ അതിന്റെ പ്രൊഡക്ഷനും ട്രാൻസ്മിഷനും ഏറ്റവും എളുപ്പമായിട്ട്, ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് നമുക്ക് ഇലക്ട്രിസിറ്റി ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഫോം ഓഫ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി ഇല്ലാതെ നിങ്ങൾ ഒരു ദിവസം പിന്നെ നിൽക്കുക പറഞ്ഞാൽ അത്രക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പവർ പ്ലാന്റ്സ് ഉണ്ട്, അതാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. തെർമൽ പവർ പ്ലാന്റ്, ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ഹൈഡ്രോളിക് പവർ പ്ലാന്റ്, ജിയോ തെർമൽ പവർ പ്ലാന്റ്, ഗ്യാസ് ടർബൈൻ പവർ പ്ലാന്റ്. ഇങ്ങനെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പവർ പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അതിൽ എന്താണ് ഈ ഓരോ ഇത് ഉദ്ദേശിക്കുന്നത്? തെർമൽ പവർ പ്ലാന്റ് എന്താണ് മീൻ ചെയ്യുന്നത്? തെർമൽ പവർ പ്ലാന്റ് എന്ന് പറയുന്നത് മീൻ ചെയ്യുന്നത് അത് ആക്ച്വലി നമ്മൾ ഒരു ഫ്യൂവൽ വെച്ച്, ഫോസിൽ ഫ്യൂവൽ വെച്ചിട്ട് നമ്മൾ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ സ്റ്റീം വെച്ചിട്ട് ടർബൈനെ റൺ ചെയ്യും, സ്റ്റീം ടർബൈനെ റൺ ചെയ്യും. അപ്പോൾ ഈ തെർമൽ പവർ പ്ലാന്റ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്, സെയിം തന്നെയാണ് സ്റ്റീം പവർ പ്ലാന്റ്. ഓക്കെ, തെർമൽ പവർ പ്ലാന്റും സ്റ്റീം പവർ പ്ലാന്റും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഫോസിൽ ഫ്യൂവൽ, അതാണ് ഇവിടെ എനർജി സോഴ്സ് എന്ന് പറയുന്നത്. ഫോസിൽ ഫ്യൂവൽസ് യൂസ് ചെയ്തിട്ട്, ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുമ്പോൾ യൂഷ്വലി കോള്,
പെട്രോളിയം അങ്ങനത്തെ തന്നെ കാര്യം. അപ്പൊ അത് വെച്ചിട്ട് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്നു, വാട്ടറിനെ ഹീറ്റ് ചെയ്ത് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ സ്റ്റീം യൂസ് ചെയ്തിട്ട് ടർബൈനെ റൺ ചെയ്ത് അപ്പൊ ടർബൈനുമായിട്ട് കപ്പിൾ ചെയ്തിട്ട് ജനറേറ്റർ ഉണ്ടാവും. അപ്പൊ അങ്ങനെ നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്ററിലൂടെ പ്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് വരുന്നത് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ്. ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ആ ന്യൂക്ലിയർ ഫ്യൂവൽസ്, യുറേനിയം, പ്ലൂട്ടോണിയം അതുപോലത്തെയുള്ള ഫ്യൂവൽസ് ആണ് നമ്മളിവിടെ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് യൂസ് ചെയ്തിട്ടാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് റൺ ചെയ്യുന്നത്. പിന്നെ ഹൈഡ്രോളിക് പവർ പ്ലാന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഇതായിരിക്കും. നമ്മളിപ്പം എഫ് എം ലാബിൽ തന്നെ എങ്ങനെയാണ് ഹൈഡ്രോളിക് ഇത് വെച്ചിട്ട് പവർ ജനറേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. ജസ്റ്റ് ഒരു മിനിറ്റ് ഹൈഡ്രോളിക് പവർ പ്ലാന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഈ പിന്നെ ഹൈഡ്രോളിക് എന്ന് പറയുമ്പോൾ തന്നെ വാട്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ വാട്ടർ, വാട്ടറിന്റെ പൊട്ടൻഷ്യൽ എനർജി, ഡാമിലുള്ള വാട്ടറിന്റെ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അത് നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിൽ വലിയ ഇഷ്യൂസ് ഇല്ല. നെക്സ്റ്റ് ജിയോ തെർമൽ പവർ പ്ലാന്റ്. എന്താ ഈ ജിയോ തെർമൽ എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്? ജിയോ തെർമൽ എന്ന് പറഞ്ഞിട്ട് എനർജി എന്ന് പറഞ്ഞിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമുക്ക് ഈ ഭൂമിയുടെ അടിയിലുള്ള പിന്നെ വാട്ടർ, ഇപ്പൊ വാട്ടർ വാട്ടർ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് ഹൈ ടെമ്പറേച്ചർ ആവുന്ന സമയത്ത് ചില ഏരിയാസിൽ ഇത് പിന്നെ ഭൂമിന്റെ ടോപ്പ് ലെയർ പിന്നെ ഫ്രാക്ചർ ചെയ്ത് പുറത്തേക്ക് വരും. അതിപ്പോ സ്റ്റീമിന്റെ ഫോമുല ആയിരിക്കും, അല്ലെങ്കിൽ നല്ല ചൂടുള്ള പിന്നെ വാട്ടർ ജെറ്റായിട്ട് തന്നെ ആവാം. അപ്പൊ വാട്ടർ ജെറ്റിന്റെ ഫോമുല ആവാം, അല്ലെങ്കിൽ സ്റ്റീമിന്റെ ഫോമുല ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള എനർജി യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ജിയോ തെർമൽ പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് അത് വരുന്നത് വെച്ചാല് എന്തായാലും ഹൈ നല്ല ഹീറ്റുള്ള ഏരിയയിൽ, ഇവിടെ അല്ല എനിക്ക് തോന്നുന്നത് പിന്നെ ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് മാത്രമേ ഈ ഒരു ജിയോ തെർമൽ പവർ പ്ലാന്റ് ഉള്ളൂ, ഹിമാചൽ പ്രദേശിൽ മറ്റേ ഉള്ളൂ. അതിന്റെ മണികാരൻ ഗീസർ, നമ്മള് ഗീസർ എന്നാ പറയാ കേട്ടോ, ഗീസർ. ജിയോ തെർമൽ എന്ന് പറയുമ്പോ അതിന്റെ ഗീസർ ഭൂഗർഭ ചൂട് നീരുറവാണ്, അങ്ങനെയാണ് അതിന്റെ മലയാളത്തിൽ പറയാം. അപ്പോ അത് വെച്ചിട്ടുള്ള പവർ ജനറേഷൻ ആണ് ജിയോ തെർമൽ പവർ പ്ലാന്റ് ഉണ്ടാവും. പിന്നെ ഗ്യാസ് ടർബൈൻ. അപ്പോൾ നേരത്തെ നമ്മൾ തെർമൽ പവർ പ്ലാന്റിൽ യൂസ് ചെയ്യുന്നത് സ്റ്റീമാണ്. ഓക്കെ, അപ്പം സ്റ്റീമാണ് റണ്ണിങ് ഫ്ലൂയിഡ്. പക്ഷേങ്കിൽ ഗ്യാസ് ടർബൈൻ അത് സ്റ്റീം അല്ല യൂസ് ചെയ്യുന്നത്, വേറെ എന്തെങ്കിലും ഗ്യാസ് ആയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, അതാണ് ആ വ്യത്യാസം വരുന്നത്, തെർമൽ പവർ പ്ലാന്റും അതായത് ഗ്യാസ് ടർബൈൻ തമ്മിൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഓരോ പവർ പ്ലാന്റിൻ്റെയും നമ്മൾ ഇതിൻ്റെ ലേഔട്ട്, പിന്നെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, കമ്പോണൻസ് ഇതെല്ലാം നമ്മൾ പഠിക്കണം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതിന്റെ ഫിഗേഴ്സ്, ഫിഗേഴ്സ് എല്ലാവരും ശരിക്ക് വരയ്ക്കണം. ഫിഗേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ ഒരുവിധം മാർക്കിൽ നമുക്ക് ഇതിനകത്ത് കിട്ടും. പിന്നെ ജസ്റ്റ് അത് വെച്ചിട്ട് തന്നെ പാർട്സ് നമുക്ക് നെയിം ചെയ്ത് അതിന്റെ ഫങ്ഷൻ വരിയാൻ മതി. ഓക്കെ, അപ്പൊ തെർമൽ പവർ പ്ലാന്റ്, തെർമൽ പവർ പ്ലാന്റ് പ്രൊഡ്യൂസ് മോർ ദാൻ 80% ഓഫ് ടോട്ടൽ ഇലക്ട്രിസിറ്റി ഇൻ ദ വേൾഡ്. ഓക്കെ, അപ്പോൾ തെർമൽ പവർ പ്ലാന്റ് നമ്മൾ ഞാൻ പറഞ്ഞു അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത്, എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഫോസിൽ ഫ്യൂവൽസ് ആയിരിക്കും മിക്കവാറും. ഓക്കെ, അപ്പൊ അത് ഫോസിൽ ഫ്യൂവൽസ് ആണ് 80% ടോട്ടൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫോസിൽ ഫ്യൂവൽസ്, കോള്, നാച്ചുറൽ ഗ്യാസ്, അത് ഈസ് ആർ ദ മെയിൻ എനർജി സോഴ്സ് ഫോർ തെർമൽ പവർ പ്ലാന്റ്സ്. പൊല്യൂഷൻ ഈസ് എ മേജർ കൺസ്ട്രെയിന്റ് ഫോർ തെർമൽ പവർ പ്ലാന്റ്സ്. അതായത് കാരണം ഈ ഫോസിൽ ഫ്യൂവൽസ് എല്ലാം ബേൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന, കമ്പോസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്ട്സ്, അത് പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, അങ്ങനെയുള്ള പല പ്രൊഡക്ട്സ് ഉണ്ടാവും. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ പൊല്യൂഷൻ, അറ്റ്മോസ്ഫിയർ പൊല്യൂഷൻ ഉണ്ടാകുന്ന പ്രൊഡക്ട്സ് ആണ്. വേരിയസ് എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ് സച്ച് ആസ് ഓസോൺ ഡിപ്ലീഷൻ, ആസിഡ് റെയിൻ, കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ എക്സ്ട്രാ ഫോഴ്സ് ടു റെഡ്യൂസ് ദ യൂസേജ് ഓഫ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്. അപ്പൊ ഇവിടെ ഞാൻ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്നിട്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഫോസിൽ ഫ്യൂൽസ് ആണ്. എന്തുകൊണ്ടാണ് അതിനെ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറയുന്നത്? എന്താണ് നമ്മൾ നോൺ റിന്യൂവബിൾ എന്നിട്ട് ഉദ്ദേശിക്കുന്നത്? ആർക്കും പറയാൻ പറ്റുമോ? ഒരാൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ, ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ? ആരും പറഞ്ഞോ, ഞാൻ പറയുന്നില്ല, ആരോട് ചോദിക്കുന്നില്ല, ആരെങ്കിലും ഒരാൾ പറഞ്ഞോ മതി. അറിയുന്ന ആള് അതെ തന്നെ തീർന്നു പോകുന്നുള്ളു. അതായത് അത് കുറെ യൂസ് ചെയ്ത് കഴിഞ്ഞാല് അത് പിന്നെ
അത് റൺ ഔട്ട് ആവും, അതായത് പിന്നെ പിന്നെ എടുക്കാൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് റിപ്ലെനിഷ്ഡ് ആവുന്നില്ല. റിപ്ലെനിഷ് എന്ന് പറഞ്ഞാൽ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരുന്നില്ല, അതായത് നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മളെ ലൈഫ് സൈക്കിളിൽ, നമ്മളെ ലൈഫ് ടൈമിൽ അത് പിന്നെ ഉണ്ടായി വന്നില്ല. ഇത് കുറെ ഒരു ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞാൽ പിന്നെയും ഇത് വരുമായിരിക്കും, പക്ഷേ എങ്കിൽ നമ്മളെ ഒരു ലൈഫ് ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെയും അത് റിപ്ലെനിഷ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് അതിന് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് കൊണ്ട് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇവിടെ പറഞ്ഞത്, ഓസോൺ ഡിപ്ലീഷൻ, ആസിഡ് റെയിൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പോ എന്താണ് ഈ ഓസോൺ ഡിപ്ലീഷൻ, എന്താണ് ആസിഡ് റെയിൻ, ആരെങ്കിലും പറഞ്ഞോട്ടെ എന്താണ് ഓസോൺ ഡിപ്ലീഷൻ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്? ഓസോണില് വിള്ളല്? അതെ, അതെങ്ങനെയാ ഉണ്ടാകുന്നത് ഓസോണിലെ വിള്ളല്? ഏതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിഫ്ലക്ഷൻ കാരണം തന്നെ ഒരു പിന്നെ മെയിൻ ക്ലോറോ ക്ലോറോഫ്ലോറോ അതിനകത്ത് തന്നെ ക്ലോറിൻ, ക്ലോറിനാണ് മെയിൻ പിന്നെ എലമെന്റ് ഈ ഡിപ്ലീഷൻ കാരണമാണ്. ഈ ക്ലോറിൻ എന്ന് പറയുന്നത് ഈ ഓസോൺ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ ഓസോൺ? ഓത്രി. ഞാൻ റോഷത്തിനോട് ചോദിക്കാം, റോഷത്തെ റോഷത്തില്ലേ, റോഷത്തെ ഓസോൺ എന്താന്ന് പറഞ്ഞേ? അതുപോലെ ഓസോൺ ലെയർ എങ്ങനെയാ ഫോം ചെയ്യുന്നത്? ഹലോ ക്ലിയർ ആവുന്നില്ലേ? ക്ലിയർ ആവുന്നില്ല, ഇല്ല ഒരേ ആർക്കും എല്ലാവർക്കും പ്രശ്നം ഉണ്ടായിരുന്നു. നേരത്തെ സൂചന കേട്ടി. ഓക്കെ, ഇപ്പൊ ഓക്കെ അല്ലേ? ഹലോ, ഇപ്പൊ ഓക്കെ അല്ലേ? കേൾക്കുന്നില്ലേ? ഇല്ല, വേറെ ആർക്കും പ്രശ്നം ഉണ്ടാ? ഓസോൺ, ഓസോൺ, ഓസോൺ ലെയർ എന്ന് പറയുന്നത്, ഓസോൺ എന്ന് പറഞ്ഞാല് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതാ ഞാൻ ചോദിച്ചത്. ഓസോൺ മറ്റേ സ്ട്രാറ്റോസ്ഫിയർ ആണ് തോന്നുന്നു, അവിടെയുള്ള അൾട്രാവയലറ്റ് രശ്മിന അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു. അപ്പൊ ഈ ഓസോൺ എങ്ങനെയാ ഫോം ചെയ്യുന്നത്? ഓസോൺ മറ്റേ ഉയർന്ന ടെമ്പറേച്ചറിലും പിന്നെ അൾട്രാവയലറ്റ് രശ്മിന്റെ അടിയിൽ പിന്നെ ഓക്സിജൻ തന്മാത്ര ഓ3 ആയി കൺവേർട്ട് ആയി. അതായത് ഓക്സിജന് ഡിവൈഡ് ചെയ്ത് അത് പിന്നെ അത് പിന്നെ ഡയാറ്റമിക് ആയിരിക്കില്ലേ ഓക്സിജൻ, അപ്പൊ അതിനെ സിംഗിൾ ആറ്റമിക് ആയിട്ട് മാറി പിന്നെ അത് പിന്നെ സാധാരണ ഓക്സിജൻ ഇതുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ഓസോൺ ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ ഓസോൺ ഫോം ചെയ്യുന്ന സമയത്ത് അൾട്രാവയലറ്റിന്റെ എനർജി യൂസേജാണ് ഇത് ഫോം ചെയ്യുന്നത്. അപ്പോ അങ്ങനെ അൾട്രാവയലറ്റ് പിന്നെ ഇവിടെ എർത്തിലേക്ക് റീച്ച് ചെയ്യുന്നത് ഇതാണ് റെസ്ട്രിക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഓസോൺ ഡിപ്ലീഷൻ ഉണ്ടായാൽ ഡയറക്റ്റ് അൾട്രാവയലറ്റ് എർത്തിലേക്ക് റീച്ച് ചെയ്യും, അപ്പൊ അതുകൊണ്ട് കുറെ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതാണ് ഓസോണിന്റെ ഇമ്പോർട്ടൻസ്. അപ്പോ ഓസോൺ ഡിപ്ലീഷൻ ഉണ്ടാകുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ഈ ക്ലോറിൻ സി എഫ് സി എന്നുള്ളത് പിന്നെ എമിറ്റ് ചെയ്ത് അത് ഏറ്റവും ടോപ്പിൽ ഇതേപോലെ ഓസോണിന്റെ ആ ലെയറിന്റെ അവിടെ എത്തിക്കഴിഞ്ഞാല് അത് ഈ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അത് ഈ ഓസോണിനെ ഡിവൈഡ് ചെയ്തിരിക്കും. അത് ഓസോണ് ഇപ്പം ഓ3 എന്നുള്ളതിനെ സിംഗിൾ ഓക്സിജൻ ഇതായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ അങ്ങനെയാകുന്ന സമയത്ത് പിന്നെ ഡയറക്റ്റ് ഈ അൾട്രാവയലറ്റ് ഇതൊക്കെ നേരെ ഏർത്തിലേക്ക് റീച്ച് ചെയ്യും. അപ്പോ ഈ ക്ലോറിനെ റിമൂവ് ചെയ്യാന്നുള്ളതാണ്, ക്ലോറിൻ സി എഫ് സിയില് ക്ലോറിനെ ഒഴിവാക്കുന്നുള്ളതാണ്, പിന്നെ ക്ലോറിൻ എമിഷൻ ഒഴിവാക്കുന്നുള്ളതാണ് ഇവിടെ ഓസോൺ ഡിപ്ലീഷൻ അവോയ്ഡ് ചെയ്യാനുള്ള ഒരു മെയിൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ക്ലോറിനല്ലാതെ ക്ലോറിന്റെ എത്രയോ ഇത് ഇരട്ടി ഈ ഓസോൺ ഡിപ്ലീഷന് കഴിയുന്ന ഒരു എലമെന്റ് ആണ് ബ്രോമിൻ. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഇടക്ക് ഒരു പിന്നെ ഗുജറാത്തിലാണ് പറ്റോ ബ്രോമിൻ ഡയോക്സൈഡ് എമിഷൻ കണ്ടതെന്ന് പറഞ്ഞൊരു ന്യൂസ് കണ്ടിരുന്നു, അതെല്ലാം ആരും ശ്രദ്ധിച്ചാൽ നിനക്കറിയില്ല. ഈ ബ്രോമിൻ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാല് ക്ലോറിനെക്കാട്ടും അതായത് സി എഫ് സിനെക്കാട്ടും എത്രയോ എത്രയോ എന്താ പറയാ ഈ ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്ന ഒരു ഇതായിരിക്കും, ഗ്യാസ് ആയിരിക്കും. അപ്പം ഈ ബ്രോമിനും ക്ലോറിനും ഒക്കെയാണ് ഓസോൺ ഡിപ്ലീഷന് മെയിൻ ആയിട്ടുള്ള കാരണം. പിന്നെ ആസിഡ് റെയിൻ എന്ന് പറഞ്ഞു ഉദ്ദേശിക്കുന്നത്, ആസിഡ് റെയിൻ എന്ന് പറയുമ്പോൾ നമ്മളെ ഈ ഫാക്ടറീസ് എന്നൊക്കെ എമിറ്റ് ചെയ്യുന്ന നൈട്രജനും സൾഫറും അതൊക്കെ ഓക്സിജനുമായിട്ട് അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനായിട്ട് ഫോം ചെയ്ത് നൈട്രസ് ഓക്സൈഡും സൾഫർ ഓക്സൈഡും അതൊക്കെ ആയി മാറി അത് പിന്നെ ഇവഞ്ച്വലി നമ്മള് റെയിൻ റെയിൻ്റെ സമയത്ത് വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് ആസിഡ് ഫോമിലേക്ക് മാറും. അപ്പൊ ഈ ആസിഡ് ഫോമിലേക്ക് മാറുന്നത് നേരെ നമ്മള് നേരത്തേക്കും അതിലേക്കെല്ലാം വീണ് കഴിഞ്ഞാല് അത് എല്ലായിട്ടും ഡാമേജ് ഉണ്ടാക്കുന്നതാണ്. അപ്പം പല ഹെൽത്ത് ട്രബിൾസും അതുപോലെ ബാക്കിയുള്ള എന്താ പറയാ പ്ലാന്റ്സിനും എല്ലാം അത് എഫക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യാനുള്ള ഒരു രീതിയിലാണ് പിന്നെ നമ്മളെ
ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഫോർ സേഫ് ഗാർഡിംഗ് വേൾഡ് ഫ്രം ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ക്ലൈമേറ്റ് ചേഞ്ച് റിന്യൂവൽ എനർജി സോഴ്സസ് ആർ യൂസ്ഡ്. ഇപ്പോൾ റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ് നമ്മളിപ്പം അതിന്റെ അതിൽ നിന്നുണ്ടാക്കുന്ന എനർജിയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അത് ഡെവലപ്പ് ചെയ്തിപ്പോൾ നമുക്ക് ഏതാണ്ട് അവരിതിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഗ്ലോബൽ വാർമിംഗും ഓസോൺ ഡയൽ ഡിപ്ലീഷനും രണ്ടും രണ്ടാണ്. ഇപ്പോൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്ന ടെമ്പറേച്ചറിൻ്റെ അർത്ഥം. ഇപ്പം നമ്മളെ ടെമ്പറേച്ചർ കുറച്ച് കൂടിയിട്ടുണ്ട്, അതായത് മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ ആവറേജ് ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ടെമ്പറേച്ചർ കൂടുന്നതിനുള്ള കാരണം ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. അപ്പോൾ ആ ഗ്യാസ് എന്ന് പറയുന്നത് പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ അതുപോലെയുള്ള ഗ്യാസസ് ആണ് ഈ ഗ്ലോബൽ വാർമിങ്ങിന് കാരണം. ഓക്കെ, അപ്പോൾ അത് അതിൽ ഓസോൺ ലെയർ ഡിപ്ലീഷൻ അവോയ്ഡ് ചെയ്യുന്ന പോലെ തന്നെ ഗ്ലോബൽ വാർമിങ്ങും അവോയ്ഡ് ചെയ്യാന്നുള്ളത് നമ്മളൊരു ഇതാണ് ആവശ്യമാണ്. അപ്പോൾ അതിനും നമ്മൾ റിന്യൂവൽ എനർജി റിസോഴ്സിലേക്ക് പോവുക എന്നുള്ളതാണ് ഒരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. എന്തൊക്കെയാണ് നമുക്ക് ഡിഫറെന്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിന്യൂവൽ എനർജി സോഴ്സ് എന്ന് പറയുന്നത്? സോളാർ എനർജി, വിൻഡ് എനർജി, ടൈഡൽ എനർജി, ബയോമാസ് എനർജി, ഇതൊക്കെയാണ് ഡിഫറെന്റ് ഫോംസ് ഓഫ് നോൺ റിന്യൂവൽ എനർജി സോഴ്സസ് അവൈലബിൾ ടു അസ്. ഇനി നമ്മളിവിടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ, കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഏതൊക്കെ ടൈപ്പുള്ള എനർജി സോഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അതിനും പറയാൻ പറ്റുമോ? ഹൈഡ്രോ, ഹൈഡ്രോ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈഡ്രോ പവറാണ്. പിന്നെ എന്താണ് യൂസ് ചെയ്യുന്നത്? വിൻഡ്. വിൻഡ് വിൻഡ് സെക്കൻഡ് വരൂല, രണ്ടാമത് വരുന്ന എന്തായിരിക്കും? സോളാർ അല്ല, അല്ല ന്യൂക്ലിയർ. ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ടാ കേരളത്തിൽ? കോള് മീൻസ് തെർമൽ പവർ പ്ലാന്റ്. ഓക്കെ, തെർമൽ പവർ പ്ലാന്റ് ആണ് രണ്ടാമത് വരാം. ഹൈഡ്രോ പവർ ആണ് ആദ്യം വരുന്നത്, അതിനുശേഷം രണ്ടാം സെക്കൻഡ് റാങ്കിൽ വരിക തെർമൽ പവർ പ്ലാന്റ് ആണ്. അപ്പം നമ്മൾ കേരളത്തില് ഓൾമോസ്റ്റ് ഒരു 3 തെർമൽ പവർ പ്ലാന്റും 23 ഹൈഡ്രോ പവർ പ്ലാന്റും ആണ് ഉണ്ടാവുക. പിന്നെ അതിനുശേഷമാണ് വിൻഡ് പവർ ഒക്കെ വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഈ തെർമൽ പവർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും നമുക്ക് ഇന്ത്യയിൽ വെച്ച് ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ തെർമൽ പവർ പ്ലാന്റ് ഏറ്റവും കൂടുതൽ തെർമൽ പവർ പ്ലാന്റ് വരുന്നത് ഏതിന്റെ അണ്ടറിലാണെന്ന് അറിയാം? ഏത് ഓർഗനൈസേഷന്റെ അണ്ടറിലാണ് ഏറ്റവും കൂടുതൽ തെർമൽ പവർ പ്ലാന്റ് വരിക? ഏതാ? കോൾ ഇന്ത്യ ലിമിറ്റഡ് അല്ല, NTPC കേട്ടില്ലേ? NTPC കേട്ടില്ലേ? ഇല്ല കേട്ടില്ല. എടു, നിങ്ങളുടെ കേൾക്കേണ്ട സാധനം, നിങ്ങൾക്കെല്ലാം പിന്നെ ജോബിൽ അപ്ലൈ ചെയ്യേണ്ട സ്ഥലല്ലേ NTPC, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. അതെ അതെ, അത് തന്നെ അത് തന്നെ, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. അതിന്റെ അണ്ടറിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ തെർമൽ എനർജി ഉണ്ടാകുന്നത്, തെർമൽ പവർ പ്ലാന്റ് വരുന്നത്. ഓക്കെ, ഇന്ത്യയിൽ നമ്മളെ കേരളത്തിൽ NTPC എവിടെയാണ് അറിയില്ലേ? കൂടംകുളം. കൂടംകുളം എന്നൊക്കെ കേരളത്തിലാണോ? എന്തായാലും പറഞ്ഞേ. കൂടംകുളം, കൂടംകുളം കേരളത്തിലല്ലോ, കൂടംകുളം തമിഴ്നാടല്ലേ. കുളമുണ്ട്, കുളമുണ്ട്, അവസാനം കുളം. ആ കായംകുളം. NTPC. പിന്നെ അവിടെ മെയിൻ ആയിട്ടുള്ള ഫ്യൂൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് നാഫ്തയാണ്. പിന്നെ നമുക്ക് ബ്രഹ്മപുരം ഉണ്ട്, പിന്നെ ബ്രഹ്മപുരത്ത് ഡീസലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കോഴിക്കോട് ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യയിലുള്ള ഇത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നതും തെർമൽ പവർ പ്ലാന്റ് ആയിരിക്കും കേട്ടോ. ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തെർമൽ പവർ പ്ലാന്റ് ആയിരിക്കും. പിന്നെ നമ്മുടെ നെക്സ്റ്റ് എന്താണ് സസ്റ്റൈനബിൾ എനർജി എന്ന് മീൻ ചെയ്യുന്നത്? സസ്റ്റൈനബിൾ എനർജി ഈസ് എൻ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഇൻ ദ ഫ്യൂച്ചർ ആൻഡ് റിന്യൂവൽ എനർജി സോഴ്സസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ വൈഡ് റേഞ്ച് ടു മീറ്റ് ദ ഇലക്ട്രിസിറ്റി ഡിമാൻഡ് ഇൻ ഫ്യൂച്ചർ. അതായത് നേരത്തെ പറഞ്ഞ തന്നെ റിന്യൂവൽ എനർജി വെച്ചിട്ടുള്ള എനർജി പ്രൊഡക്ഷൻ, അതാണ് നമ്മൾ ഈ സസ്റ്റൈനബിൾ എനർജി എന്നിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഗ്ലോബൽ, നെക്സ്റ്റ് ഗ്ലോബൽ എനർജി റിസോഴ്സസ്. നമുക്ക് ടോട്ടൽ
ഇന്ത്യ വേൾഡ് നമ്മൾ നോക്കുന്ന സമയത്ത് എനർജി റിസോഴ്സസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ കുറെ കാര്യങ്ങൾ, കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, പിന്നെ റിന്യൂവബിൾ എനർജി സോഴ്സ്, നേരത്തെ പറഞ്ഞ അതേപോലെ റിന്യൂവൽ എനർജി സോഴ്സ്, അതൊക്കെയാണ് ഏറ്റവും റിസോഴ്സ് എന്നിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ, എനർജി റിസോഴ്സിന്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ, ഒരു ഏർലി 1800 ആ ഒരു ഇയേഴ്സിലൊക്കെ, ആ സെഞ്ചുറിയിൽ 18th century ഏർലി 18th century ബയോമാസ് ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സ്റ്റാർട്ടിംഗിൽ ബയോമാസ്. എന്താണ് ബയോമാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബയോമാസ് എന്നിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആനിമൽ വേസ്റ്റ്, പിന്നെ വുഡ് വേസ്റ്റ്, ഓക്കെ, വുഡ്, ഓക്കെ, അതൊക്കെയായിരുന്നു നമ്മൾ ആദ്യം ഏറ്റവും ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം നെക്സ്റ്റ് വന്നതാണ് കോൾ. കോൾ യൂസ് ചെയ്ത് തുടങ്ങിയത് 18th century അവസാനം ആകുമ്പോഴത്തേക്ക് കോൾ യൂസ് ചെയ്ത് തുടങ്ങി. പിന്നെ എക്സ്ട്രാക്ഷൻ ഓഫ് ഓയിൽ, ഓയിലിന്റെ എക്സ്ട്രാക്ഷൻ തുടങ്ങിയത് 1870 അതുപോലെ കോൾ കൺസംപ്ഷൻ, കോൾ കൺസംപ്ഷന് ഒരു 19th century ആകുമ്പോഴത്തേക്ക് അത് അതിന്റെ കൺസംപ്ഷൻ ഇൻക്രീസ് ചെയ്തു. അതുപോലെ ഓയിൽ യൂസേജ്, പെട്രോളിയം യൂസേജ് ഒക്കെ ഇൻക്രീസ് ചെയ്തത് 20th century മിഡ് ആകുമ്പോഴേക്കാണ്. ആരെങ്കിലും മൈക്ക് ഓൺ ആക്കണ്ടാ? ഒരു ഓക്കെ, നെക്സ്റ്റ്. വേൾഡ് ഇപ്പം ഉള്ള ഇതെന്ന് വെച്ചാൽ, ഇപ്പം ന്യൂക്ലിയർ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനിൽ 1960 ആകുമ്പോഴത്തേക്ക് ന്യൂക്ലിയർ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനിലേക്ക് വന്നു. പിന്നെ നെക്സ്റ്റ് അവസാനത്തേക്ക് വന്നതാണ് റിന്യൂവബിൾ എനർജി. റിന്യൂവബിൾ എനർജി 1990 വരെ യൂസ് ചെയ്യുന്നുണ്ടായില്ല, അതിനുശേഷമാണ് ഈ റിന്യൂവബിൾ എനർജി സോഴ്സ് യൂസ് ചെയ്ത് കൂടുതലായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയത്. പിന്നെ 2015 ദ വേൾഡ് കൺസ്യൂം 1,46,000 ടെറാവാട്ട് അവേഴ്സ് ഓഫ് എനർജി, വിച്ച് ഈസ് 25 times മോർ ദാൻ ഇൻ 18th century. ഓക്കെ, അതായത് ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്, നമ്മൾ ഓരോ ഇത് കാലഘട്ടം കഴിയുന്നതനുസരിച്ച്, ഇത് പിന്നെ കാലം കഴിയുന്നതനുസരിച്ച് എനർജി ഡിമാൻഡ്, എനർജി യൂസ് ചെയ്തത് കൂടിക്കൂടി വരുന്നതാണ്. അപ്പം അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടുള്ള എനർജി റിസോഴ്സ് കൂടുതലായിട്ട് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റിന്യൂവബിൾ എനർജി റിസോഴ്സ് നമ്മൾ കൂടുതലായിട്ട് അതിനെ ആശ്രയിക്കേണ്ടി വരും. ഇനി നെക്സ്റ്റ് നമ്മൾ ഇന്ത്യൻ എനർജി റിസോഴ്സിൽ, ഞാൻ നേരത്തെ പറഞ്ഞു എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് എനർജി റിസോഴ്സ്. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫോർത്ത് ലാർജസ്റ്റ് എനർജി കൺസ്യൂമർ ഇൻ ദ വേൾഡ്. വേൾഡിൽ വെച്ച് നോക്കുമ്പോൾ ഫോർത്ത് ലാർജസ്റ്റ് എനർജി കൺസ്യൂമർ ഇൻ ദ വേൾഡ് ആണ്. എനർജി കൺസംപ്ഷൻ ഇന്ത്യ ഈസ് ഇൻക്രീസിങ് ഡ്യൂ ടു പോപ്പുലേഷൻ ഗ്രോത്ത്. പോപ്പുലേഷൻ ഗ്രോത്ത് കൂടിക്കൊണ്ടിരിക്കുന്ന ദിവസത്തിൽ അതിന്റെ എനർജി കൺസംപ്ഷനും അതും ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടോട്ടൽ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന എനർജിന്റെ അകത്ത് ഓൾമോസ്റ്റ് ഒരു 67% തെർമലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന എനർജി ഫോം എന്ന് പറയുന്നത് തെർമൽ പവർ പ്ലാന്റ് വെച്ചിട്ടാണ്. അപ്പോൾ 67% തെർമലാണ്. പിന്നെ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നിന്ന് കിട്ടുന്നത് ഒരു 2-3% ആണ്. ഓക്കെ, ന്യൂക്ലിയർ പവർ പ്ലാന്റിന് ഒരു 2-3% കിട്ടുക. ഇവിടെ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഓക്കെ, 67% തെർമലാണ്. പിന്നെ ഒരു 2-3% ന്യൂക്ലിയറും, പിന്നെ 13% റിന്യൂവബിൾ എനർജിയും, പിന്നെ ഒരു 17-18% ഹൈഡ്രോ. അങ്ങനെയാണ് ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന എനർജി റിസോഴ്സ് വരുന്നത്. ഇനി നമുക്ക് കിട്ടുന്ന നമുക്ക് നമ്മുടെ എനർജി ഡിമാൻഡും നമ്മുടെ സപ്ലൈയും അത് ബാലൻസ്ഡ് ആണോ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഗ്ലോബൽ എനർജി ഡിമാൻഡ് ഇൻക്രീസ് ബൈ അറൌണ്ട് 30% ഇൻ 2035. അതായത് 2035 ആകുമ്പോഴത്തേക്ക് നമ്മളെ എനർജി ഡിമാൻഡ് 30% ഓളം ഇൻക്രീസ് ആവുമെന്ന് പറയുന്നത്, ഇപ്പോൾ ഉള്ളതിൻ്റെ അതൊന്നും 30% ഇൻക്രീസ് ആവുമെന്ന് പറയുന്നത്. അതുപോലെ ഒരു ആവറേജ് ഗ്രോത്ത് 1.3% പെർ ഇയർ ആയിരിക്കും. ഓരോ ഇയറിലും 1.3% ഗ്രോത്ത് നമുക്ക് റിക്വയർമെന്റിന്റെ അകത്ത് ഗ്രോത്ത് ഉണ്ടാവുന്ന പറയുന്നത്. അപ്പം നോൺ ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത് ആ ഒരു ഇതിലേക്ക് ഒരു ഹാഫ്, അതായത് ടോട്ടൽ എനർജിന്റെ ഹാഫ് എങ്കിലും നോൺ ഫോസിൽ ഫ്യൂവൽസ് വെച്ചിട്ട് ഉണ്ടാക്കണം എന്നുള്ളതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ഇന്ത്യൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. അതായത് 20 years കൊണ്ട് അത്രയും, അതായത് നോൺ റിന്യൂവബിൾ എനർജി വെച്ചിട്ട് ഒരു ഹാഫ്, ടോട്ടൽ റിക്വയർമെന്റിന്റെ ഹാഫ് എങ്കിലും ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഒരു എക്സ്പെക്ടേഷൻ.
ഓയിൽ ഡിമാൻഡ് ഇപ്പം ഒരു 0.7% പെർ ഇയർ ഗ്രോത്തിലാണുള്ളത്. ഓരോ ഇയർ കഴിഞ്ഞാലും 0.7% ഓളം ഇൻക്രീസ് ആണ് ഓയിൽ ഡിമാൻഡ് വരുന്നത്. അത് മെയിൻ ആയിട്ട് വരുന്നത് ഏതിലായിരിക്കും? ട്രാൻസ്പോർട്ട് സെക്ടറിലായിരിക്കും, വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും കൂടുതലായിട്ട് വരുന്നത്. അത് തന്നെ നമുക്കിപ്പം ആൾട്ടർനേറ്റീവുള്ള ഫ്യൂൽസ് വരുന്നുണ്ട്, അതുപോലെ ഇലക്ട്രിസിറ്റി വരുന്നുണ്ട്. ഓക്കെ, ഗ്യാസ് ഡിമാൻഡ് ഈസ് ഗ്രോയിങ് അറ്റ് ആൻ ആവറേജ് ഓഫ് 1.6% പെർ ഇയർ. നാച്ചുറൽ ഗ്യാസ് അതിന്റെ ഡിമാൻഡ് ഒരു ഓരോ ഇയറും 1.6% ആണ് ഇൻക്രീസ് ചെയ്ത് തുടങ്ങുന്നത്. 2035 ആകുമ്പോഴത്തേക്ക് ഇമ്പോർട്ടഡ് ഗ്യാസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 40%, നമ്മൾ ടോട്ടൽ കൺസംപ്ഷന്റെ, ടോട്ടൽ ഗ്യാസ് കൺസംപ്ഷന്റെ ഒരു 40% ഓളം ഇമ്പോർട്ടഡ് ആയിരിക്കും. അതായത് ഇറക്കുമതി ചെയ്യേണ്ടി വരുന്ന പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ്റെ എനർജി ഡിമാൻഡ് 2016 3.7% ആണ് ഇൻക്രീസ് ആയിട്ടുള്ളത്. അതുപോലെ ഇമ്പോർട്ട്സ് 5.7% ഇൻക്രീസ് ആയിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ CNG, LPG, അതായത് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, LPG, ഗ്യാസലിൻ, അതിനൊക്കെ ആയിട്ട് ഡിമാൻഡ് ഒരു 5.7% ഇൻക്രീസ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എനർജി യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഓരോ പവർ പ്ലാന്റും, അതാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഓരോ ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ പവർ പ്ലാന്റും, അതായത് സ്റ്റീം പവർ പ്ലാന്റ് അല്ലെങ്കിൽ തെർമൽ പവർ പ്ലാന്റ്, പിന്നെ ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ഗ്യാസ് ടർബൈൻ പവർ പ്ലാന്റ്, ഹൈഡ്രോ പവർ പ്ലാന്റ്, ടൈഡൽ, ഓക്കെ ടൈഡൽ ഇല്ല, ടൈഡൽ പഠിക്കാനില്ല, പിന്നെ അതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ആയിരിക്കുന്നുണ്ടെങ്കിൽ ഡൗട്ട്സ് വന്നു കിട്ടാം. ഹലോ, എല്ലാവരും പോയാ? ഓക്കെ, നെക്സ്റ്റ് പിന്നെ ക്ലാസ് തൊട്ടിട്ട് നമ്മള് സ്റ്റീം പവർ പ്ലാന്റ് തുടങ്ങും. അപ്പോൾ സ്റ്റീം പവർ പ്ലാന്റ് പറയുമ്പോൾ ഞാനൊരു വീഡിയോസ് ഒക്കെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലായി, ഞാനൊരു വീഡിയോസ് ഒക്കെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ നിങ്ങള് മാക്സിമം ഈ പഠിക്കുന്ന സമയത്ത് ഷോർട്ട് ആയിട്ട് നോട്ട്സ് എഴുതുന്നത് നല്ലതായിരിക്കും, പിന്നെ റെഫറൻസിന് വേണ്ടിയിട്ട്. ഓക്കെ, അതായത് അഭിരാമോ, ഞാൻ വിളിച്ചു തുടങ്ങിയില്ലേ അറ്റൻസ്. ഓക്കെ, ബട്ടൺ തെറ്റിപ്പോയാ, അത് വാടെ ഇട്ട് വെച്ചിട്ടുണ്ടാവില്ലേ സാർ പറഞ്ഞിട്ട്. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ ഇതിന് പറ്റിയ ഏറ്റവും നല്ല ടെക്സ്റ്റ് ബുക്ക് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത എയർവാക്ക് തന്നെയാണ്. അപ്പൊ നേരത്തെ നമ്മൾ ഈ സബ്ജക്ട് എടുത്തത് വിപിൻ സാറാണ്. അപ്പൊ സാറും പറഞ്ഞത് ഈ ടെക്സ്റ്റ് നോക്കിയാൽ മതി, ഇതിൻ്റെ അകത്ത് എല്ലാം കംപ്ലീറ്റ് ഉണ്ടെന്നാ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്ക് എന്തായാലും നിർബന്ധമായിട്ട് വാങ്ങിക്കണം കേട്ടോ. അഡ്വാൻസ്ഡ് എനർജി എഞ്ചിനീയറിംഗ് എയർവാക്ക് പബ്ലിഷേഴ്സിന്റെ, അതെ എയർവാക്ക് പബ്ലിഷേഴ്സിന്റെ തന്നെ. അപ്പൊ അതെല്ലാം ശരിക്കും നമുക്ക് മനസ്സിലാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ലാംഗ്വേജാണ് എല്ലാം കൊടുത്തിട്ടുള്ളത്. എല്ലാ ലേഔട്ട്സും പ്ലാൻ ലേഔട്ട്സും എല്ലാം അതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, അപ്പൊ ആ ബുക്ക് വാങ്ങിക്കുക, ഞാൻ PPT നിങ്ങൾക്ക് ഷെയറിങ് ചെയ്യും. പക്ഷെ നിങ്ങൾ എന്നിരുന്നാലും നിങ്ങൾ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഷോർട്ട് നോട്ട്സ് പിന്നെ ഈ PPTന്റെ നോക്കിയിട്ട് എഴുതുന്നത് എന്തുകൊണ്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് അപ്പം പഠിക്കണമെന്നുണ്ടെങ്കിൽ, അന്ന് ഉച്ചയ്ക്ക് ശേഷം പഠിക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഓക്കെ, അപ്പൊ അങ്ങനെ ഞാൻ നെക്സ്റ്റ് കഴിഞ്ഞില്ലേ, അവർ കഴിഞ്ഞില്ലേ, അറ്റൻഡൻസ് ഒന്നുകൂടി എടുക്കുകയാണ്. ഇനി അഭിരാമ പറഞ്ഞോ, അഭിരാമ ഉണ്ടല്ലേ. അഭിൻ ജോഷി ഇടക്കിടക്ക് ലെഫ്റ്റ് ആയിട്ടുണ്ടല്ലോ, നെറ്റില്ലേ, കോള് വന്നേ സാർ, കോള് കോള് വിളിക്കണ്ട പറഞ്ഞു കേട്ടോ ഇനി ആൾക്കാരോട്. ആദർശ് ഇല്ലേ, ആദർശ് വന്നോ, ആദർശ് ആദർശ് ആണോ അവിടെ ഹോസ്പിറ്റലിൽ കണ്ടു പോയെന്ന് പറഞ്ഞേ. അക്ഷയ്, ആൽബിൻ, അമൽ കെ പി, അമൽ കെ സന്തോഷ് ഇല്ലേ, അമൽ കെ സന്തോഷ്, അമലം, അമലം, അനന്തു, അനുരാഗ്, ആശ്രയ്, അശ്വിൻ, പ്രസന്റ് സാർ, ഭഗത്, എന്താടാ
നീ നേരത്തെ പോയേ.